നമസ്കാരം. ഇസ്ലാം എന്ന മതം നമുക്ക് നന്മയുടെയും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ഒക്കെ സന്ദേശം നൽകുന്ന നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ സന്ദേശങ്ങളാണ് നമുക്കറിയാം. പക്ഷേ ഈ ഇസ്ലാം തീവ്ര ഇസ്ലാമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നുമില്ല, ഇസ്ലാം എന്ന സംസ്കാരത്തെ തന്നെ പൊതുവായി ലോകത്തു നിന്ന് മാറ്റാനുള്ള ആ ഒരു രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു നഗ്നമായ സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ നിരവധി രാജ്യങ്ങൾ ഇസ്ലാം, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും തടയുകയും നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു എയർപോർട്ടിൽ ചെന്നാൽ ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ ആ പ്ലെയിനിൽ കയറാൻ പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അയാൾ വന്നയാളൊരു സാധാരണക്കാരനായിരിക്കാം, ഒരു പാവമായിരിക്കാം. പക്ഷേ ഈ തീവ്ര നിലപാടുകൾ ലോകൈകമായി തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്, ആ മതത്തിൻ്റെ നല്ല ആശയങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നേരായ വഴിയിലൂടെ ഇസ്ലാം സഞ്ചരിക്കുമ്പോൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇപ്പോൾ IS തീവ്രവാദം പോലെയുള്ള തീവ്രവാദം, അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഉൾപ്പെടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കേണ്ടത് ഇസ്ലാം മതപണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യമായിട്ട് വേണം നമുക്ക് ചൂണ്ടിക്കാട്ടാൻ. ഇപ്പോൾ സ്ലോവാക്യ എന്ന രാജ്യം, നമ്മൾ സ്ലോവാക്യ അറിയാം, കമ്മ്യൂണിസത്തിന് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന രാജ്യമാണ് സ്ലോവാക്യ. ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സംസ്കാരത്തെ നിരോധിക്കാനൊരുങ്ങുന്നു. ഇനി ഒരു ഒരു മുസ്ലിം പള്ളി പോലും അവിടെ പണിയാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് സ്ലോവാക്യൻ സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ. ദ യൂത്ത് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമമാണ്, ക്ഷമിക്കണം, ദ ട്രൂത്ത് എന്ന്, അതെ, ദ യൂത്ത് തന്നെയാണ്, ദ യൂത്ത് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2017 ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഇത് ആലോചനയിലുണ്ടായിരുന്നു. 2007 ചില അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ചില സംഘടനകളും ഒക്കെ ചേർന്ന് ഈ നിയമം പാസ്സാക്കാൻ ഒരുങ്ങിയതാണ്. പിന്നീട് ചില എതിർപ്പുകൾ മൂലം ഇത് മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷേ 2017 തന്നെ അതിന് അന്തിമ രൂപമായി. ഏതാണ്ട് 5000 മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം അവിടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുടിയേറ്റക്കാരായി മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് കടന്നിട്ട് അവിടെ തീവ്ര ആശയങ്ങൾ ജനിപ്പിക്കുകയും അവിടുത്തെ ജനതയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ കോടതി സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ നിയമം നടപ്പിലായാൽ നടപ്പിലായതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ രാജ്യം വിട്ടോണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ കണ്ടാൽ വെടിവെച്ച് കൊല്ലും, അത്രയേ ഉള്ളൂ. അതാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ. അപ്പോൾ ഈ ആശയ സമരം ഒരു ആശയ സമരം തന്നെയാണിത്. ഈ ഇസ്ലാം ആശയങ്ങളും അതുപോലെ തന്നെ ഭൗതിക ആശയങ്ങളും തമ്മിലുള്ള ഒരു സമരമാണ് ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഐക്യരാഷ്ട്രസഭയുമൊക്കെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ഈ തീവ്ര ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇവിടുത്തെ മുസ്ലിം മതപുരോഹിതന്മാർ ലോകൈകമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. തീവ്ര ആശയങ്ങൾ ഒരിക്കലും നമുക്കൊരു രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഇവിടെ ചിലപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അതൊക്കെ സാധിക്കുമായിരിക്കാം. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ അതെല്ലാം സാധിക്കും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്ലോവാക്യയിലെ സ്ഥിതി തന്നെ മറ്റ് പല രാജ്യങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനിയും ഒരു മുസ്ലിം ജനതയ്ക്ക് പോലും പൗരത്വം കൊടുക്കില്ല എന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നു ഒന്നൊന്നായിട്ട്. അപ്പം ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ നല്ല മതം, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സഹിഷ്ണുതയുള്ള ഈ മതം, ദൈവീകമായ ഒരു പരിവേഷമുള്ള ഈ മതം തീർച്ചയായും ഈ ഒരു തീവ്രവാദ ആശയം എന്ന് പറയുന്ന ആ ഒരു കുടക്കീടിലേക്ക് പൂർണ്ണമായി മാറിയതായി തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തീവ്ര ഇസ്ലാമികമായ ആ ചിന്താഗതിയിൽ നിന്ന് മാറി നല്ല രീതിയിലേക്ക്, മനുഷ്യ നന്മയുടെ രീതിയിലേക്ക്, ലോക നന്മയുടെ രീതിയിലേക്ക് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം മാറേണ്ട, ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വിവരങ്ങൾ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.